അടുത്തിടെ നമ്മുടെ ബൈഡൻ മുന്നോട്ട് വെച്ചൊരു ഫോർമുല, ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചൊരു ഫോർമുല, ആ ഫോർമുല വെച്ചുകൊണ്ട് നമ്മുടെ മീഡിയ ഓണിൽ ഒരു മൂന്ന് പേര് കൂടിയിരുന്ന് നടത്തിയ ഒരു അതിഭയങ്കര ബുദ്ധിജീവി ചർച്ചയിലെ വിശേഷങ്ങളാണ് ഇന്ന് മോമൻസിൻ്റെ വിഷയം. സ്വാഗതം. ഈ മീഡിയ ഓണിൽ ഇത്തരത്തിലുള്ള ബുദ്ധിജീവി ചർച്ചയ്ക്ക് അവർക്കൊരു പ്രത്യേക ടീം തന്നെയുണ്ട്. ആ ടീമിൽ ഒന്നാമത്തെ ആൾ സി ദാവൂദാണ്. ഈ ദാവൂദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുലിയാണ്, പുലിയെന്ന് മാത്രമല്ല ഒരു സിംഹം. രണ്ടാമത് നമ്മുടെ നിഷാദ് റാവുത്തറാണ്. ഈ നിഷാദ് റാവുത്തർ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ലോകകാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും, പക്ഷെ ആരെങ്കിലും ഡിബേറ്റിനുണ്ടെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ കോഞ്ഞണം കാണിക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ മൂന്നാമത് എസ് എ അജിംസ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പാലസ്തീനിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, പോകാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം ഹമാസിനോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തേനെ. അങ്ങനെ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ പിടിച്ചിരിക്കുന്ന ഒരാളാണ് ഈ എസ് എ അജിംസ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ പ്രമോദ് രാമനെ ഈ ചർച്ചയിൽ പിടിച്ചിരുത്താറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്നൂരും മാത്രമാകുമ്പോൾ ഇതൊരു ചൂടാപ്പി ചർച്ചയാണെന്ന് ആരെങ്കിലും പറയില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇരയാണ് നമ്മുടെ ഈ പ്രമോദ് രാമൻ. ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന ആക്രമണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്താ റാവുത്തറെ, ഈ ഇസ്രയേലിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുമ്പോഴെങ്കിലും ഏയ് ബിസ്മില്ലാഹി പറഞ്ഞ് തുടങ്ങണ്ടേ, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അത് പറയാത്തത് ഇസ്രയേൽ അങ്ങനെ ഹലാലാവണ്ട എന്ന് കരുതിയിട്ടാണോ? കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് ഫലസ്തീന് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിക്കുമോ എന്ന് ഉറ്റു നോക്കുകയാണ് ലോകം മുഴുവൻ. ഒക്ടോബർ 7 ഇസ്രയേലിൽ ഉറങ്ങിക്കിടന്നവരുടെ മേൽ പല മിസൈൽ പായുകയും ഒത്തിരി ആൾക്കാരെ വധിക്കുകയും 10,000-ത്തോളം പേരെ ഒരു ബന്ദികളായി പിടിച്ചുകൊണ്ട് പോകുകയൊക്കെ ചെയ്തത് നമ്മൾ ചിത്രകഥയിൽ വായിച്ച കഥയൊന്നും അല്ലല്ലോ. ഇതുപോലെ അങ്ങനെ കേട്ട് ചിരിക്കാൻ കേട്ട് പേടിക്കൊന്നും വേണ്ട സാർ. ആസ്ട്രേലിയയിലെ ഒരു ജീവിയാണ് പിശാച്ച്. അതെന്താണോ അത്ര പിശാച്ച് വന്നേ സാർ? പിശാച്ചുക്കൾ ഒരുപാട് ലോകം മുഴുവൻ ഇപ്പോൾ റഫേൽ അവർ നടത്തിയിട്ടുള്ള ആക്രമണം വലിയ തോതിലുള്ള ലോകശ്രദ്ധയിലേക്ക് വരികയും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇസ്രയേൽ വലിയ സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഒരു വെടിനിർത്തൽ ഫോർമുല അമേരിക്കയ്ക്ക് തന്നെ തിടുക്കപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടി വരുന്നു. ഇസ്രയേലിൻ്റെ ലീഡർഷിപ്പ് അത് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. അവിടെ കുറേ സ്പ്ലിറ്റ് ഉള്ളപ്പോൾ തന്നെ ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. ഹമാസും അംഗീകരിക്കും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വെടിനിർത്തൽ വളരെ വേഗത്തിൽ സാധ്യമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്ല, നിങ്ങൾ ഈ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ശ്രദ്ധ പിടിച്ചു പറ്റിയ ലോകരാജ്യങ്ങളുടെ നമ്പർ കൂടി ഒന്ന് പറ. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. എമു, ഞാൻ അവന്റെ പേര് പറയട്ടെ? രമേശ്. സതീഷ്. 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 അങ്ങനെയല്ലേ സനങ്കനോട് പറഞ്ഞതാണോ? എങ്കിൽ സതീഷ്. ഈ താനൊക്കെ പറയുന്ന ഈ ലോകരാജ്യങ്ങൾ ഈ പറയുന്നതല്ലേ? അതായത് ഒന്ന് ഈജിപ്റ്റ്, രണ്ടാമത് ലെബനോൺ, സിറിയ, സുഡാൻ, പിന്നെ ഇവരുടെയൊക്കെ വലിയ മാവനായ ഇറാൻ. ഇവരൊക്കെയാണല്ലോ ഹണി ഈ ലോകരാജ്യങ്ങളെ സ്വത്ത് പിടിച്ചു പറ്റി എന്നൊക്കെ പറയുന്നത്. ഇവരെയൊക്കെ വെള്ളഭൂഷാനാണല്ലോ ഈ ലോകരാജ്യങ്ങളുടെ പേരൂടെയൊക്കെ പിടിച്ചിടുന്നത്. ഇവരെയൊക്കെ വെള്ളഭൂഷാനാണല്ലോ നിങ്ങൾ ഈ ഒരു സുഡാപ്പി ചർച്ച നടത്തുന്നത്. സർവകാലത്തും ഇസ്രായേലിൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പ്രപ്പോസലായിട്ട് വരികയാണ്. ആ പ്രപ്പോസലിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഹമാസ് മുന്നോട്ട് വെച്ച പ്രപ്പോസലുമായിട്ട് ഏതാണ് 99% സാമ്യതയുള്ള ഒരു പ്രപ്പോസലാണ്. ഒരു ഹമാസ് പ്രപ്പോസൽ എന്ന് പറയാവുന്ന ഒരു പ്രപ്പോസലാണ് ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 6 6 പ്രാഥമികമായ വെടിനിർത്തൽ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇവിടെ സൂടാപ്പികളെ, ഈ പറഞ്ഞതുപോലെ നിനക്കൊക്കെ അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇത് ഹമാസ് ബൈഡൻ മുന്നോട്ട് വെച്ചൊരു ഫോർമുല. ഹമാസ് പണ്ടേ തള്ളിക്കളഞ്ഞൊരു ഫോർമുലയാണ്. ഇസ്രയേൽ പണ്ടേക്ക് പണ്ടേ തള്ളിക്കളഞ്ഞൊരു ഫോർമുലയാണ്. അപ്പോൾ ഈ ഇസ്രയേൽ തള്ളിക്കളഞ്ഞൊരു ഫോർമുലയായിട്ട് ബൈഡൻ വീണ്ടും വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇസ്രയേൽ ഇസ്രയേൽ എതിർക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കില്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു ഫോർമുലയായിട്ട് വരുന്നത്? ഇങ്ങനെ ഒരു ഫോർമുലയായിട്ട് വന്നതിൻ്റെ ബൈഡൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ ഇവിടെ അവസാനം പറയാം. ഇതൊന്നും മനസ്സിലാകാതെ ഭയങ്കര ഒരു ബുദ്ധിജീവി ചർച്ച. ഇവന് സുഡാപ്പി ചർച്ച എന്നല്ലാതെ മറ്റെന്താണ് പറയുന്നത്? ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത് അതങ്ങനെ തന്നെയാണല്ലോ. ഒരു ഭാഗത്ത് ശത്രുക്കളും ഒരു ഭാഗത്ത് നമ്മളും തന്നെ. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക, ആ ഒരു വെടിയൊക്കെ അമ്പിൾ ബോംബ് ഇടുക, ഒരു വെടിയൊക്കെ അമ്പിൾ ബോംബ് ഇടുക. അല്ലാതെ ഇന്റർവെല്ലൊന്നില്ലേ?
അല്ലടോ എന്തിത്ത് മർത്താനാ പറഞ്ഞു, ഇന്റർവെൽ എന്തിനാ, മൂത്രം വയ്ക്കാനല്ലേ, ഇതൊക്കെ ഇതിന്റെ ഇടയിലാണ്ട് ഒഴിച്ചു. ഹമാസിന്റെ കയ്യിലുള്ള സൈനികരായിട്ടുള്ള തടവുകാരെ വിട്ടേക്കുന്നു, പലസ്തീനി തടവുകാർ ഇസ്രായേൽ വിട്ടേക്കുന്നു, ഗസയിൽ നിന്നും ഐ ഡി എഫ് പിൻവാങ്ങുന്നു, മൂന്നാമത്തെ ഘട്ടത്തിൽ റീകൺസ്ട്രക്ഷൻ. അല്ലതാവത് ഈ കൈമാറുന്നവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സമയം ഈ ബന്ദികളെ ഹമാസ് ബന്ദികളായി പിടിച്ചുകൊണ്ട് പോയ ഇസ്രയേൽ ബന്ദികളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പല ഫോർമുലേഴ്സും പല അവസരങ്ങളിൽ പല ഫോർമുലയും വന്നിട്ടുണ്ട്. ആ ഫോർമുലകളിലൊക്കെ ഏറ്റവും അടിസ്ഥാനമായ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ബന്ദികളെ ഇസ്രയേൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതോ ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഹമാസിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയ ബന്ദികളാരും ജീവനോടെ ഇല്ലേ? അങ്ങനോടെ ജീവനോടെ ആരെങ്കിലും അവശേഷിക്കുന്നില്ലെങ്കിൽ ഹമാസിന്റെ പൊടി കാണാതെ ഈ യുദ്ധം തീരുമെന്ന് ഒരു സൂടാപ്പികളും കരുതണ്ട. അല്ല, ഇസ്രയേൽ ഇപ്പോൾ ഈ പാലസ്തീൻ നടത്തുന്നൊരു യുദ്ധമല്ലല്ലോ, ഇത് വെറും ഒരു കോലുകളിയല്ലേ? ഇതൊക്കെ അറിയില്ലേ മക്കളെ നിങ്ങൾക്ക്? ഇസ്രയേൽ അംഗീകരിച്ച് ഒരു സീസ് ഫയറിലേക്ക് പോയാലും ഇല്ലെങ്കിലും മനഃശാസ്ത്രപരമായ വിജയം ഹമാസ് നേടി എന്നുള്ളതാണ് ഈ ദാവൂദ്. ഇങ്ങനെ മനഃശാസ്ത്രം പഠിച്ച വിവരമൊന്നും ജനങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ അനിയ വേറൊരു കാര്യമുണ്ട്. പക്ഷേ ചില ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കണ ഒരു സ്ഥാനമുണ്ട് കേട്ടോ. വാലി വാലി ഹമാസിന് മുട്ടിയിട്ട് മുള്ളാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് യുദ്ധമുഖത്ത് വന്ന് നല്ല ആണുങ്ങളായ പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവര് പിന്നെ ഗസയിൽ അവർ കടന്നു കയറി, പക്ഷേ ഹമാസിനെ തകർക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ 8 മാസമായിട്ടും അത് നേടിയിട്ടില്ല. എന്നാൽ അത് നിമിഷങ്ങൾ നമ്മൾ പാഴാക്കരുത്, ചില നിമിഷങ്ങൾ നമ്മൾ പാഴാക്കരുത്. അത് പാഴാക്കിയാൽ അത് എന്നേക്കുമായിട്ടുള്ള പാഴാക്കലായിരിക്കും എന്നൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ബൈഡൻ നെതന്യാവിനോട് പറയണം നടക്കൂല മോനെ എന്നാണ് പറയുന്നത്. അല്ലാതാവത് ഈ നടക്കൂല മോനെ നടക്കൂല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ബൈഡനാണോ? ബൈഡൻ കൊണ്ടുവന്ന ഫോർമുല എടുത്ത് ചവച്ചുകുട്ടയിലിട്ടിട്ട് ഹഷൽ നെതന്യാവു ആണ് പറഞ്ഞത് നടക്കൂല മോനെ നടക്കൂല. ശരി, അതൊക്കെ പോട്ടുതാവതേ ദാവതേ, നിന്റെ പ്രശ്നം നീ പറ. യുദ്ധകാര്യമാണ്, സോറി, ഈ ഡിഫൻസ് മിനിസ്റ്റർ യോ ഗാലന്റ് ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹമാസിനെ സമ്പൂർണമായി ഇല്ലാതാക്കിയിട്ട് യുദ്ധം നിന്ന് പിൻവാങ്ങുന്നു. അപ്പോൾ അതാണ് തൻ്റെ പേടി. അതായത് നമ്മുടെ ഹമാസ് ചേട്ടന്മാരെ മുച്ചോടെ അങ്ങ് ഇസ്രയേൽ ഇല്ലാതാക്കി കളയുമോ എന്നാണ് തൻ്റെ പേടി. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളകം മാത്രമേ ഉള്ളൂ, പിന്നെ ടമാർ പളാർ എന്നുള്ള ഇഴിയുടെ ഒച്ചയും. മൂന്നാമത്തെ ദിവസമാണ്, ഏതാണ്ട് എല്ലാ ലക്ഷ്യങ്ങളും ഒരാഴ്ച കൊണ്ട് നേടും, നമുക്ക് പാക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ്. ഇതിനതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പാഠം അതാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി, ലോകത്തെ ഏറ്റവും വലിയ സർവിലൻസ് ഇൻഡസ്ട്രി, സർവിലൻസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉള്ള രാജ്യം ഇക്കഴിഞ്ഞ 8 മാസം കൊണ്ട് എന്താണ് നേടിയതെന്ന് ചോദിച്ചാൽ കുറേയധികം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ആർക്കാണ് സാധിക്കാത്തത്? കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ, നിരപരാധികളായ സ്ത്രീകളെ കൊല്ലാൻ, ഗർഭിണികളെ കൊല്ലാൻ, നവജാത ശിശുക്കളെ കൊല്ലാൻ, ഡോക്ടർമാരെ കൊല്ലാൻ, പത്രപ്രവർത്തകരെ കൊല്ലാൻ. അല്ല, മരിച്ചവരുടെ കൂട്ടത്തിൽ ഈ പത്രപ്രവർത്തകർ വരെ പറഞ്ഞ് നിർത്തിയത് എന്താ ദാവൂദേ? അവിടെ ചത്തു വീഴുന്ന ഹമാസ് തീവ്രവാദികളുടെ എണ്ണം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇസ്രായേൽ എന്നത് ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട, ഏറ്റവും നാണം കെട്ട, ഇൻകേപ്പബിളായ ഒരു രാജ്യമാണ്. ദാണ്ടേ കിടക്കുന്ന ഒരു പിന്നെ പിച്ചാത്തിയുമായി നടക്കുന്ന ഒരു സംഘടനയോട് അവരെ തോൽപ്പിക്കാൻ സാധിക്കാത്ത, സർവശക്തിയും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻകേപ്പബിളായ രാജ്യമാണ്. ഈ നിന്നെയൊക്കെ മന്ദബുദ്ധികളെന്ന് വിളിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അതായത് നീ അറിയാതെ വിളിച്ചു കൂവിയതിൽ ചില സത്യങ്ങളുണ്ട് മോനെ. ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ മിനിസ്റ്റർ യോഗി ഗാലൻ പറഞ്ഞതുപോലെ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇല്ലാതാക്കാൻ, അതായത് ഈ പാക്കപ്പിന് 1 ആഴ്ച തന്നെ അധികമല്ലേ സുഡാബിയിലെ? അത് നീണ്ടുപോയതിന് കാരണം യഹൂദരുടെ ധാർമ്മികതയും അവർ പുലർത്തുന്ന നീതിബോധവും ഒക്കെയാണ് അതിന് കാരണം. അവിടുത്തെ മരണനിരക്ക് നിങ്ങളൊന്നും പറയുന്നതല്ലെങ്കിലും അത് കുറഞ്ഞിരിക്കുന്നത് നീയൊക്കെ ഊളിയിടുന്നത് പോലെ ഇസ്രയേൽ ഒരു പ്ലാനോ പദ്ധതിയോ ഇല്ലാത്തത് കൊണ്ടല്ല. കൃത്യമായ പ്ലാനും അർബൻ കോമ്പാക്റ്റ് ട്രെയിനിങ്ങും ഒക്കെ ലഭിച്ചിട്ടുള്ളൊരു മിലിറ്ററി തന്നെയാണ് ഇതൊക്കെ നേരിടുന്നത്.
നിന്റെയൊക്കെ പ്രധാന ആരോപണം ഇസ്രയേൽ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ടു, ഹോസ്പിറ്റലിൽ ബോംബിട്ടു എന്നൊക്കെയാണല്ലോ. ഇവിടങ്ങളിൽ നിന്നാണല്ലോ ഈ തീവ്രവാദികളുടെ ടണൽ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഇന്ത്യയൊക്കെ ഈ ഹമാസ് തീവ്രവാദികൾ സ്വൈര്യവികാരം നടത്തുന്നത്. കൃത്യമായ ഇൻഫർമേഷൻ ഇസ്രയേലിന് കിട്ടുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ബോംബ് വീഴുന്നത്. അവിടെ മരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം നീയൊക്കെ പറയുമ്പോൾ, മരിച്ച ഹമാസിൻ്റെ തീവ്രവാദികളുടെ ആ കണക്കുകൂടി എന്താ പറയാത്തത്? അവർ മനുഷ്യരല്ലേ, വെറും പട്ടികളാണ്. അല്ല സുഡാപ്പിയിലെ, ഈ ഇസ്രയേലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കാണല്ലോ നിങ്ങൾ ഈ നേതൃത്വം കൊടുക്കുന്നത്. ഈ രണ്ട് കൊല്ലം കഴിഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി, ഒരു ചർച്ചയും അതിനെക്കുറിച്ചൊന്നും കാണുന്നില്ലല്ലോ. സുഡാൻ നടക്കുന്ന വംശയെക്കുറിച്ചൊന്നും കേൾക്കാറില്ലല്ലോ. അല്ല, അവിടെ മരിക്കാൻ ഇനിയിപ്പോൾ സ്ത്രീകളും കുട്ടികളും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് അത്ര വേദനയൊന്നും ഇല്ലാത്തത്? അതോ ചാകുന്നത് മുസ്ലിം അല്ലല്ലോ എന്ന സന്തോഷമാണോ മക്കളെ നിങ്ങളെ അതിനൊന്നും പ്രേരിപ്പിക്കാത്തത്? ഇപ്പോൾ അമേരിക്കയ്ക്കും അമേരിക്കയെ പാലുകുട്ടി വളർത്തുന്ന ഈജിപ്തിനും പിന്നാലെ ഈ സുഡാപ്പികളായ നിങ്ങൾക്കും ഈ മുട്ടിയിട്ട് മുള്ളാൻ പറ്റാതെ നിൽക്കുന്നത് ഇസ്രായേൽ റാഫയിലോട്ട് കയറാൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞു പോകാത്തത്. ഹമാസിൻ്റെ ഇരിക്കുന്ന പത്തൽപരം തുരങ്കങ്ങളാണ് ഈജിപ്തിൻ്റെ ബോർഡറിൽ ഇപ്പോൾ നമ്മുടെ ഇസ്രായേൽ മിലിറ്ററി കണ്ടെത്തിയിരിക്കുന്നത്. അതും വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അതിലെ പല ടണലുകൾ. ഇതൊക്കെ ഈ ഹമാസ് തീവ്രവാദികൾ ഉണ്ടാക്കിയത് ഈജിപ്ത് അറിയാതെയാണോ, അല്ലെങ്കിൽ ഈജിപ്തിനെ പാലുകുട്ടി വളർത്തുന്ന അമേരിക്ക അറിയാതെയാണോ മക്കളെ സുഡാപ്പികളെ? താനൊക്കെ പറഞ്ഞതുപോലെ വെറും പിച്ചാത്തിയുമായി നടക്കുന്നതല്ല ഈ ഹമാസ് തീവ്രവാദികൾ. ഈ ഇവർക്ക് ആയുധങ്ങൾ വരുന്ന വഴി ഏതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾക്കറിയില്ലെങ്കിലും ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ഇസ്രയേലിൽ നെതന്യാഹുവിന് സപ്പോർട്ടില്ലായിരുന്ന അവിടുത്തെ ഇടതുപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹുവിൻ്റെ പിന്നിൽ ഇപ്പോൾ അണിനിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. ബൈഡൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പല ഉളായ്പ ദിവസവും ഒക്കെ കാണിക്കും ഇസ്രയേൽ. എന്നിട്ട് ഇസ്രയേൽ വേണ്ട സഹായവും ബൈഡൻ നൽകും. ഇസ്രയേലിനെ അങ്ങനെ അങ്ങ് തള്ളി പറയാൻ ബൈഡൻ ഒന്ന് ആലോചിക്കും, ഒന്ന് കുറയ്ക്കും. ബൈഡൻ്റെ പ്രശ്നം നവംബറിൽ അമേരിക്കയിൽ നടക്കുന്ന ഇലക്ഷനാണ്. അവിടെ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സപ്പോർട്ടുള്ള 33% മുസ്ലിങ്ങൾ അമേരിക്കയിലുണ്ട്. അപ്പം ഇവരുടെ പിന്തുണ, ഇവരുടെ വോട്ടാണ് ബൈഡൻ്റെ ലക്ഷ്യം. അതിനുള്ള ഉടായ്പീസമൊക്കെയാണ് ഇപ്പോൾ ബൈഡൻ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. ഇതൊന്നും അറിയാത്തതുപോലെ ഭയങ്കര ഒരു ബുദ്ധിജീവി ചർച്ച. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ചാനലിന് ഔട്ട് ഓഫ് ഫോക്കസ് എന്നിടുന്നതിന് പകരം സുഡാപ്പി ഫോക്കസ് എന്നിടുന്നതാണ് ഒന്നുകൂടി ബെറ്റർ. കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ. എന്താ, ഞാനെന്തായാലും നിങ്ങളുടെ വീഡിയോ കാണും. ചിരിക്കാൻ കിട്ടുന്നൊരവസരമൊന്നും ഞാൻ പാഴാക്കാറില്ല. ചിരി ആരോഗ്യത്തിന് നല്ലതാണല്ലോ. നന്ദി, നമസ്കാരം.